എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിൻ്റെ ഇന്നത്തെ മലയാളം വർക്ക്ഷീറ്റ് ആണ്. എല്ലാവരും ക്ലാസ്സൊക്കെ കണ്ടോ? എന്നാൽ നമുക്ക് ഇന്നത്തെ മലയാളം വർക്ക്ഷീറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. പി മധുസൂദനൻ്റെ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം അല്ലേ, വായിച്ച് ആസ്വദിക്കാം, എന്നിട്ട് ഒരു കുറിപ്പ് എഴുതാം. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ കവിത വായിച്ച് ആസ്വദിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ കവിതയെക്കുറിച്ചുള്ള ഒരു ആസ്വാദനക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിൽ നമ്മൾ എന്തെല്ലാം ഉൾപ്പെടുത്തണം? കവി പരിചയം അല്ലേ, കവിയെക്കുറിച്ച് പറയണം. കവി പരിചയം എന്നാൽ കവിയെക്കുറിച്ച് പറയണം. ആശയം, നമ്മൾ ആ കവിതയിൽ എന്താണോ ഉള്ളത് അതാണ് ആശയം. പിന്നെ ഇഷ്ടഭാഗം, നിങ്ങൾക്ക് ഏത് വരിയാണോ ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെട്ട കാരണമൊക്കെ എഴുതണം. ശബ്ദഭംഗി, താളഭംഗി ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരി? ആ ചില പദങ്ങളൊക്കെ കവിതയിൽ ആവർത്തിച്ചു വരും, അത് ആ കവിതയ്ക്ക് മോടി കൂട്ടും അല്ലേ. ഇവിടെ എത്ര എത്ര എന്ന് ഒരുപാട് വട്ടം ആവർത്തിക്കുന്നുണ്ട് അല്ലേ, അത് ആ കവിതയ്ക്ക് മോടി കൂട്ടുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം, ഈ കവിതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് പറയണം. അപ്പോൾ നമുക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. അതിനു മുമ്പ് ആരെയെല്ലാം കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്? കിളിയെക്കുറിച്ച് പറയുന്നുണ്ട്, മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പുഴ, പഴം, പൂവ് ഇവയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതൊരു മാതൃകയാണ്. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ചേർത്ത് എഴുതുക കേട്ടോ. മലയാളത്തിൻ്റെ പ്രിയ കവി പി മധുസൂദനൻ്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണിവ. പ്രകൃതിയിലെ മനോഹാരിതയെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം അറിയാം എന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ. കിളികളുടെ പാട്ട്, പുഴയുടെ സംഗീതം, പഴത്തിൻ്റെ രുചി, പൂവിൻ്റെ മണം, ഇതൊക്കെ അറിയുകയും അവയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. എത്രയൊക്കെ അറിഞ്ഞാലും ഒടുവിൽ അറിയാൻ ഒരുപാട് ബാക്കിയുണ്ടെന്ന് നാം തിരിച്ചറിയുന്നു. കാരണം പ്രകൃതിയോട് അടുത്ത് ജീവിക്കാതെ അകന്ന് ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. പ്രകൃതിയുടെ വരദാനങ്ങൾ തിരിച്ചറിയുന്നതിനും അതിൻ്റെ സൗഭാഗ്യങ്ങൾ എത്ര വലുതാണെന്ന് മനസ്സിലാക്കുന്നതിനും വളരെ കുറച്ച് വരികളിലൂടെ കഴിയുന്നു. അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതിൻ്റെ ഭംഗി കവിതയ്ക്കുണ്ട്. ധാരാളം ചോദ്യങ്ങൾ കവിതയിൽ കടന്നു വരുന്നുണ്ട്. വളരെ ലളിതമായ വാക്കുകളിൽ വലിയ ആശയമാണ് കവി അവതരിപ്പിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിയൊക്കെ കൂട്ടിച്ചേർത്ത് വേണം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. ഇനി നമുക്ക് വിരുന്നുകാർ ആരൊക്കെ എന്ന പ്രവർത്തനം ചെയ്യാം. നിങ്ങളുടെ പരിസരത്ത് ഇടയ്ക്കിടെ വിരുന്നു വരുന്ന പക്ഷികളില്ലേ, അവയിൽ ഒന്നിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാമോ? മണ്ണാത്തിപ്പുള്ള, നമ്മുടെ ഇവിടെയൊക്കെ കണ്ടുവരുന്ന ഒരു വിരുന്നുകാരാണ് മണ്ണാത്തിപ്പുള്ള. നല്ല പാട്ടുകാരാണ് മണ്ണാത്തിപ്പുള്ള. ആണുങ്ങളാണ് പാട്ട് പാടുക. നീണ്ട വാല് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. വാല് വിശേറി വാല് വിശേറി പോലെ വിടർത്തുകയും ചെയ്യും. പമ്പിനെ കണ്ടാൽ ബഹളം വയ്ക്കും. നിലത്ത് കൂടി തത്തി തത്തി നടന്ന് കീടങ്ങളെ കൊത്തി തിന്നും. കറുപ്പും വെളുപ്പും കലർന്ന നിറമാണ് മണ്ണാത്തിപ്പുള്ളിൻ്റേത്. നീണ്ട വാലിലുമുണ്ട് കറുപ്പും വെളുപ്പും തൂവലുകൾ. ഇന്നത്തെ ക്ലാസ്സിലെ ഡോക്ടർ സലീം അലിയെക്കുറിച്ചും ഇന്ദു ജൂഡിനെ കുറിച്ചും പറഞ്ഞു അല്ലേ. നമുക്ക് അവരെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് നോക്കാം. ലോകപ്രസിദ്ധനായ പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി. 1896 നവംബർ 12 മുംബൈയിൽ ജനിച്ചു. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഡോക്ടർ സലീം അലിയെ പറ്റി 3ാം ക്ലാസ്സിൽ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിച്ചു വരുന്നു. ഇനി നമുക്ക് ഇന്ദു ജൂഡിനെ കുറിച്ച് നോക്കാം. കേരളത്തിലെ പക്ഷി നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട പ്രസിദ്ധനായ പക്ഷി നിരീക്ഷകരാണ് ഇന്ദു ജൂഡൻ. കെ കെ നീലകണ്ഠൻ എന്നാണ് യഥാർത്ഥ പേര്. 1923 പാലക്കാട് ജില്ലയിലെ കൊണ്ടളക്കോട് ഗ്രാമത്തിൽ ജനിച്ചു. കർണാടകയിലെ തുംകൂറിൽ അച്ഛൻ ജോലി ചെയ്തിരുന്ന മൃഗാശുപത്രി വളപ്പിൽ കണ്ട ഉപ്പുപ്പൻ എന്ന പക്ഷിയുടെ കൂടെ കുട്ടിക്കാലത്ത് നീലകണ്ഠൻ ആകർഷിച്ചു. ഇന്ദുജൂഡൻ്റെ പക്ഷി നിരീക്ഷണം ആരംഭിച്ചത് ഈ സംഭവത്തോടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെലിക്കൻ സങ്കേതം കണ്ടെത്തിയത് അദ്ദേഹമായിരുന്നു. കേരളത്തിലെ പക്ഷികളെക്കുറിച്ച് ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചു. ഇന്ദുജൂഡനാണ് പല പക്ഷികൾക്കും മലയാളത്തിൽ പേരിട്ടത്. കേരളത്തിലെ പക്ഷികളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം. 1992 അദ്ദേഹം അന്തരിച്ചു. ഇനി നമുക്ക് പച്ചോല കൊണ്ടുവരെ പച്ചത്തത്ത ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് പക്ഷി നിരീക്ഷണത്തിലേക്ക് കടക്കാം കേട്ടോ.
രണ്ടോല കൊണ്ട് തത്തിയ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ. രണ്ടോല നിങ്ങൾ രണ്ട് ഓല എടുക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്യുക കേട്ടോ. ഇവിടെ കാണുന്നത് പോലെ ചെയ്യണം. ഇന്നത്തെ ക്ലാസ്സിലും ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. വളരെ എളുപ്പമാണോ? ആ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിയുടെയോ മുത്തശ്ശിൻ്റെയോ അമ്മയുടെ അച്ഛൻ്റെയോ ഒക്കെ സഹായം തേടാട്ടോ. അവർക്കൊക്കെ ചിലപ്പോൾ ഇത് എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാം. പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുന്ന പ്രവർത്തനം മൂന്നാം ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താം. പക്ഷി നിരീക്ഷണം പ്രകൃതി നിരീക്ഷണമാണല്ലേ. പ്രകൃതിയെ നശിപ്പിക്കുന്ന യാതൊരു പ്രവർത്തനവും പക്ഷി നിരീക്ഷണത്തിനിടയിൽ ഉണ്ടായിക്കൂടാം. പതുങ്ങി നടക്കാനും ചെടികളും മരച്ചില്ലകളും ഇളക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ചുറ്റുപാടിന് ഇണങ്ങുന്ന വസ്ത്രം ധരിച്ചാണ് പക്ഷി നിരീക്ഷണത്തിന് ഇറങ്ങേണ്ടത്. തിളങ്ങുന്നതോ കടും നിറത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ പക്ഷി നിരീക്ഷണത്തിന് പോകുമ്പോൾ ധരിക്കരുത്. നിങ്ങളുടെ സാന്നിധ്യം പക്ഷികൾക്ക് ശല്യമായി കൂടാം. ബഹളം കൂട്ടി സംസാരിക്കുകയോ കൂകുകയോ പക്ഷികളെ പേടിപ്പിക്കുന്ന തരത്തിൽ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല. പക്ഷികളുടെ കൂട്ടിൽ ഒരു കാരണവശാലും കൈയിടരുത്. കൂട് നിരീക്ഷിക്കുന്നുവെങ്കിൽ ദൂരെ മാറി നിന്ന് ചെയ്യണം. പക്ഷി നിരീക്ഷണത്തിനിറങ്ങുമ്പോൾ ഒരു നോട്ട് പുസ്തകം കയ്യിൽ കരുതാം. ഒന്നിലധികം പക്ഷികളെ നിരീക്ഷിക്കുന്നുവെങ്കിൽ ഓരോ പക്ഷിക്കും ഓരോ പേജ് നീക്കി വയ്ക്കാം. ഓരോ സമയത്ത് കാണുന്ന പ്രത്യേകതകൾ അപ്പോൾ കുറിച്ചു വയ്ക്കാം. പക്ഷികളുടെ ആവാസം അറിഞ്ഞാൽ, അതായത് ആവാസം എന്നാൽ അവർ താമസിക്കുന്ന സ്ഥലം അറിഞ്ഞാൽ പക്ഷി നിരീക്ഷണം എളുപ്പമാകും. പക്ഷികളുടെ കൊക്ക്, കാലുകൾ, ചിറകുകൾ, വാൽ എന്നീ ഭാഗങ്ങളുടെ പ്രത്യേകത നിരീക്ഷിച്ച് കുറിച്ചു വയ്ക്കാം. പക്ഷികൾ ഇര തേടുന്നത് ഒറ്റയ്ക്കാണോ സംഘം ചേർന്നാണോ, ആഹാരം ശേഖരിക്കുന്ന രീതിയുടെ പ്രത്യേകതകൾ സസ്യബുക്കാണോ മാംസബുക്കാണോ അതോ മിശ്രബുക്കാണോ എന്നീ കാര്യങ്ങൾ നമുക്ക് എഴുതാം അല്ലേ. പക്ഷികളുടെ കൂടിൻ്റെ പ്രത്യേകതകൾ തുടങ്ങിയവയും നിരീക്ഷിക്കാം. പക്ഷികളുടെ ഫോട്ടോകൾ, ചലനങ്ങളുടെ വീഡിയോകൾ, ശബ്ദത്തിൻ്റെ റെക്കോർഡ് എന്നിവയും നമുക്ക് ശേഖരിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ പക്ഷി നിരീക്ഷണത്തിനിറങ്ങുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഈ കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കുറിപ്പ് വായിക്കുക, ഒന്നും കൂടി വായിക്കുക, എന്നിട്ട് അതിൽ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിട്ട് നിങ്ങളും പക്ഷി നിരീക്ഷണം ആരംഭിക്കുക കേട്ടോ. ആദ്യം നിങ്ങൾ വീട്ടിനടുത്തുള്ള പക്ഷികളെയൊക്കെ നിരീക്ഷിച്ച് അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോന്നിങ്ങനെ കണ്ടെത്താൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നത്. എല്ലാവരും ആക്ടിവിറ്റി ഒക്കെ ചെയ്യുക. ഇനി നമുക്ക് ഹായ് പറയാനുള്ള കൂട്ടുകാരോട് ഹായ് പറയാം. നീതു, നീതു പ്രകാശിന് ഹായ്. കൃപ, കൃപയ്ക്കൊരു ഹായ്. ജുബേരിയ, ജുബേരിക്കും ജംഷിനിക്കും ഒരു ബിഗ് ഹായ്. അഭിനവ് കൃഷ്ണയ്ക്കൊരു ബിഗ് ഹായ്. വൈഷ്ണവിനും മെർസയ്ക്കും ഒരു ബിഗ് ഹായ്. സുജിക്കൊരു ബിഗ് ഹായ്. വിസ്മയ്ക്കൊരു ബിഗ് ഹായ്. ഷാനുവിനും ശ്രീയക്കും ഒരു ബിഗ് ഹായ്. ഷെരീഫയ്ക്ക് ഒരു ബിഗ് ഹായ്. സൽമാൻ ഫാരിസിന് ഒരു ബിഗ് ഹായ്. ഷാദിക്കും സുമിക്കും ഒരു ബിഗ് ഹായ്. അജുസ് വേൾഡ് അല്ല അജുവാദ് അജുവദിന് അജ്മലിനും ഒരു ബിഗ് ഹായ്. വിക്കി വിക്കിയെന്ന് ഒരു ബിഗ് ഹായ്. സിനാനും ഒരു ബിഗ് ഹായ്. ഷാറോണിനും ഒരു ബിഗ് ഹായ്. ഫവാസിനും അഫ്സലിനും ഒരു ബിഗ് ഹായ്. ഫസീഹയ്ക്ക് ഒരു ബിഗ് ഹായ്. അർജുനും ഹനാനും ഒരു ബിഗ് ഹായ്. ജസ്ലിയ ജസ്ലിയയ്ക്കും ഒരു ബിഗ് ഹായ്. ഷൈനിക്കും ഗിയയ്ക്കും ഒരു ബിഗ് ഹായ്. അമൽ അമലിനും ഒരു ബിഗ് ഹായ്. ഷെഹ്മ ഷെഹ്മയ്ക്കും ഒരു ബിഗ് ഹായ്. നിഷാദിനും സുജിതയ്ക്കും ഒരു ബിഗ് ഹായ്. സൈനബ് സൈനബിന് ഒരു ബിഗ് ഹായ്. സമീറിനും സിനൂസിനും ഒരു ബിഗ് ഹായ്. രാജിയ രാജിയയ്ക്കും അബ്ദുൽ അസീസിനും ഒരു ബിഗ് ഹായ്. സിഞ്ചുലേഖയ്ക്കും ദിയയ്ക്കും ഒരു ബിഗ് ഹായ്. രമ്യ രമിക്ക് ഒരു ബിഗ് ഹായ്. ഹാദിയയ്ക്ക് മഞ്ജുവിനും ഒരു ബിഗ് ഹായ്. നക്ഷത്ര നക്ഷത്രയ്ക്ക് ഒരു ബിഗ് ഹായ്. അഫ്രിന് ഒരു ബിഗ് ഹായ്. അജാഷ് കുമ്മിൽ അജാഷ് കുമ്മിലിന് ഒരു ബിഗ് ഹായ്. അൽഷിഫിക്കും റിസ റിഷാലിനും ഒരു ബിഗ് ഹായ്. ഹായ് പറഞ്ഞ എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.